ഹലോ എല്ലാവർക്കും നീ ദിവസത്തിലേക്ക് സ്വാഗതം ഇന്നൊരു ടിപ്പായിട്ടാണ് വന്നതന്നെ നമ്മുടെ വീട്ടിലെപ്പോഴും പച്ചക്കറിയൊക്കെ ഉണ്ടാവില്ലേ ക്യാരറ്റാണെങ്കിലും നാരങ്ങയാണെങ്കിലും വേറെ പച്ചക്കറികളാണെങ്കിലും അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ നേരിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് ചുങ്ങിയതിൻ്റെ വെള്ളമൊക്കെ വറ്റി പോകും അതൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉണ്ടാവും നമുക്ക് അരിയുമ്പോഴേക്കും ഉണങ്ങിയ പോലെ ഉണ്ടാവും അതുപോലെ നാരങ്ങയാണെങ്കിൽ എങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ അതിൻ്റെ ഫ്രഷ്നെസ്സൊക്കെ പോയി നീരൊക്കെ പറ്റിയിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫ്രഷ്നെസ് നിലനിർത്തിക്കൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്നുള്ളതാണ്ട് ഒന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇതൊന്നും ഒത്തിരി നമുക്ക് വേണ്ടിവരും നാരങ്ങയാണെങ്കിൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ ഒന്ന് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാനോ ഒരു ലൈം ടീ ഉണ്ടാക്കാനോ അതുപോലെ ക്യാരറ്റ് ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ൊക്കെ നമുക്ക് ആവശ്യമല്ലേ അത് അപ്പോൾ എങ്ങനെയാണ് സൂക്ഷിക്കണമെന്ന് ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം നിറച്ചിട്ടുണ്ട് ആ വെള്ളത്തിലാണ്ടോ നമ്മൾ സ്റ്റോർ ചെയ്യണത് ആ വെള്ളം ആ ഗ്ലാസ് ബോട്ടിൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഗ്ലാസ് ബോട്ടിൽ എടുക്കുക അതിൽ കുറച്ച് വെള്ളം നിറയ്ക്കുക നോർമൽ വെള്ളം അതിൽ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങനെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു കേട് മരില്ല അതേപോലെ തന്നെയാണ് ക്യാരറ്റ് നന്നായി കഴുകിയതിന് ശേഷം അത് നമ്മൾ ഒത്തിരി ദിവസം വെക്കുമ്പോൾ അതിൻ്റെ ജലാംശമൊക്കെ നഷ്ടപ്പെട്ട് ഒരു വൃത്തികേടാവും നമ്മൾ ഉപയോഗിക്കുന്ന സമയമാകുമ്പോഴേക്കും അപ്പോൾ ഇതുപോലെ ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ആ ഗ്ലാസ് ബോട്ടിൽ ഒന്ന് ഇട്ട് വയ്ക്കും നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ അതുപോലെ എന്തെങ്കിലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് അരിഞ്ഞിടണം എന്ന് തോന്നിയാൽ നമുക്കൊരു കഷ്ണം എടുത്തിട്ട് ചെയ്യാമല്ലോ അപ്പോൾ ഇതുപോലെ ബോട്ടിലിട്ട് വെക്കുക എന്നിട്ട് അതിൽ നിറച്ച് വെള്ളം ഒഴിക്കുക ഒരു കംപ്ലയിൻറ്റ് മരില്ല കേട്ടോ ആ ഫ്രിഡ്ജിൽ ഫ്രീസറിലൊന്നും വെക്കണമെന്നില്ല താഴെ നമ്മൾ ഡോറിലെവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി കേട്ടോ അപ്പൊ അത് അങ്ങനെ നമ്മൾ രണ്ടും കൂടി അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് നമുക്ക് വേണ്ടപ്പെടുത്തും ഉപയോഗിക്കാം ഏറ്റവും എഫക്റ്റീവായ ഒരു മാർഗാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ഫ്രിഡ്ജില് സൂക്ഷിച്ചിട്ട് ഇപ്പൊ ഒരു ഒന്നൊന്നര ആഴ്ചയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതിന്ന് എടുക്കുകയാണ് എടുത്തിട്ട് നമുക്കിന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് ഒരു ഒരു നാരങ്ങയും വേണം അതുപോലെ ക്യാരറ്റും വേണം അപ്പോൾ അതൊന്ന് വേണ്ടത് ഓരോ പീസ് എടുക്കുകയാണ് കേട്ടോ നമുക്ക് എടുത്ത് കാണിച്ച് തരാം നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ വിശ്വാസം ആവില്ല എടുത്തിട്ട് നമ്മൾ നോക്കുകയാണ് വെള്ളം നല്ല തണുപ്പുണ്ട് ഐസും ആവില്ല നമ്മൾ നോർമൽ ഡോറിലൊക്കെയാണല്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല അല്ലേ നമ്മൾ ഇടുന്നേക്കാട്ടുള്ള ഫ്രഷ്നെസ്സാണ് കേട്ടോ ഒരു പൂപ്പലോ ഒരു കലങ്ങലോ ഒന്നും വന്നിട്ടില്ല നല്ല ഫ്രഷ് ആയിട്ടാണ് ക്യാരറ്റ് ഇരിക്കണം നമ്മൾ പൊട്ടിച്ച് നുറുക്കുമ്പോഴും നമ്മൾ നല്ല ഫ്രഷ് ഫ്രഷായിട്ടന്നെ നമുക്ക് നറുക്കാനും എളുപ്പാനും കാണാനും അതുപോലെ തന്നെയാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ലെമണും നല്ല ജലാംശം നിർത്തിയിട്ട് നല്ല ഫ്രഷ് ഫ്രഷായിട്ടായിരിക്കണേ നമുക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കണമെങ്കിലൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ രണ്ടെണ്ണം ഓരോന്ന് എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ സൂക്ഷിക്കാറ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക്